രണ്ടു പ്രാവശ്യമായി പയ്യന്നൂരിൽ വെച്ചുകൊണ്ട് നടന്ന ഖണ്ഡന പ്രസംഗം. അവിടെ ആദ്യം പേരോട് വന്നു, പേരോട് കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന് വിനീതനായ ഞാൻ പോയി മറുപടി പറഞ്ഞു. നോക്കുമ്പോ വീണ്ടും പേരോട് എനിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് വേറെ കുറെ പത്ത് പേരെ കൂടെ കൂട്ടിയിട്ടാ. പത്ത് പേരെയും കൂടെ കൂട്ടി രണ്ടാമത് വന്നപ്പോ ആ പത്ത് പേര് പറഞ്ഞതിനും മറുപടി രണ്ടാമത് പറഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ പേരോടിനെ പയ്യന്നൂര് കണ്ടിട്ടില്ല. പിന്നെ പേരോട് പയ്യന്നൂര് ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ കണ്ടത് തരുവണയിലാണ്. ഇനി വന്നാൽ ഒന്നുകൂടി അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ഇവിടുന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇത് പറയുമ്പോ കേവലം ഒരു ആരോപണം എന്ന നിലക്ക് ഒന്നും പറയാനില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞ കാര്യങ്ങൾക്ക് പേരോടിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞാൽ അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് പയ്യന്നൂര് വെച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു ജില്ലാ സമ്മേളനം, കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന് മറുപടിയായിക്കൊണ്ട് പേരോട് അവിടെ വരികയും ഒരുപാട് തെറ്റിദ്ധാരണകൾക്കിടയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നിഗൂഢമായ നീക്കങ്ങൾക്കിടയിൽ ആയത്തുകൾ നിരവധി അനവധി ഓതുകയും അവസാനം എത്ര ആയത്തോതിയിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ എതിർക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നപ്പോ ഖുർആനിൽ ഇല്ലാത്തൊരായത്ത് തന്നെ അദ്ദേഹം ഓതുകയുണ്ടായി. കയ്യോടുകൂടി നമ്മളത് പിടിച്ചു. ഖുർആനിൽ ഇല്ലാത്ത ആയത്ത് പേരോട് പയ്യന്നൂര് വെച്ച് ഓതി. മാത്രമല്ല പച്ച കളവ്, പച്ച നുണ. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു തെറ്റ് വന്നു. ഞാൻ സൂചിപ്പിച്ചു അങ്ങനല്ല ഉസ്താദേ, അല്ലെങ്കിൽ പേരോടെ അങ്ങനല്ല ഓതേണ്ടത്. അതായത് ഖുർആനിൽ വക്കമ്മിൻ മലക്കും ഫിസ്സമാവാത്തി എന്ന് പറയുന്നെടുത്ത് പേരോട് ഓതിയത് വക്കമ്മിൻ മലക്കും ഫിസ്സമാവാത്തി വല്ലറിലെന്ന്. ഞാൻ പറഞ്ഞ അവിടെ വല്ലറിലില്ല, പേരോടിന് അബദ്ധം പറ്റിയതാകും, അതുകൊണ്ട് നമുക്കത് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു സഹോദരനെ പോലെ ഉപദേശിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പേരോടിനോട് പറഞ്ഞപ്പോ പേരോട് അതിനും മറുപടി പറഞ്ഞു. ഏതിന്? വക്കമ്മിൻ മലക്കും ഫിസ്സമാവാത്തി വല്ലറിൽ എന്നത് തെറ്റിയത് പേരോടിനല്ല, പിന്നെയോ മൗലവിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പയ്യന്നൂര് നടന്ന ഒരു കാര്യം തരുവണയിൽ വന്നിട്ട് പറയുമ്പോ ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കും, അതൊക്കെ വെറുതെ പറയണേവും, ഇങ്ങനൊന്നും ഉണ്ടാവൂല എന്ന് തെറ്റിദ്ധരിച്ചേക്കും. അതുകൊണ്ട് ആദ്യം വക്കമ്മിൻ മലക്കും ഫിസ്സമാവാത്തി വൽ അർദ് എന്ന പേരോട് അല്ലാഹുവിന്റെ ഖുർആൻ എന്ന വഖാല തആല എന്ന് പറഞ്ഞു ഓതുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഫഖാല തആല, അല്ലാഹ് പറഞ്ഞു, വക്കമ്മിൻ മലക്കും ഫിസ്സമാവാത്തി വൽ അർദ്, എത്ര ഭൂമി ആകാശങ്ങളിലും ഭൂമികളിലും എത്ര മലക്കുകളുണ്ട്. ലാ തുനി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅദന അല്ലാഹു. എങ്ങനെ എന്നിട്ട് അർത്ഥം പറഞ്ഞ എങ്ങനെ? ആകാശഭൂമികളിൽ അല്ലാഹുവിന് എത്ര എത്ര മലായിക്കത്തുകളുണ്ട്, മലക്കുകളുണ്ട്. ലാ തുനീ ശഫാഅത്തുഹും ശൈആ എന്നാണ് പേരോട് പിന്നെ ഓതുന്നത്. ഞാൻ പറഞ്ഞു അല്ല, ആ ആയത്തിൽ അങ്ങനെ ഇല്ല, വക്കമ്മിം മലക്കും ഫിസ്സമാവാത്തിനേ ഉള്ളൂ വല്ലറിലില്ല. പിന്നെ ആ വല്ലാറിൽ ചിലപ്പോ പറയുമ്പോ വസ്സമാവാത്ത് എന്ന് പറയുമ്പോ വല്ലാറിൽ കൂടി വന്നേക്കാം, അങ്ങനെ സ്വാഭാവികമായും വരാവുന്നതാ. കാരണം വസ്സമാവാത്ത് വല്ലാറിൽ എന്നത് ഒരുപാട് സ്ഥലത്ത് പ്രയോഗമുണ്ടല്ലോ, അതുകൊണ്ട് അബദ്ധത്തിൽ വന്നതാകും, നമ്മളത് വിട്ടേച്ചു എന്ന് പേരോടിനോട് പറഞ്ഞപ്പോഴും പേരോട് പറയാ നിങ്ങൾ അങ്ങനെ വിടണ്ട, പിടിച്ചോളൂ എന്നാണ് പേരോട് പറയുന്നത്. എന്നിട്ട് അതിന് മറുപടി പറയാൻ വന്നിട്ട് പേരോട് പറഞ്ഞെന്താണെന്നറിയോ? പേരോട് പറഞ്ഞ നിങ്ങൾ കേൾക്ക,
കേട്ടാം കുറേ ആയത്ത് ഓതിയപ്പോ ഒരായത്തില് എന്നോട് വൽ അർളി ഇത് കൂടിപ്പോയി സമാവാതിയുടെ കൂടെ അൽ അർളി എന്ന് കൂടിപ്പോയി എന്നാണ് വലിയ ആരോപണം. ഞാൻ പറയട്ടെ, ഇത് കൂടിപ്പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആ കേസറ്റ് ഒന്ന് കേട്ടു നോക്കിയാൽ അറിയാം. ഇവിടെ അവര് വെച്ച് കേൾപ്പിച്ചു കൊടുത്ത കേസറ്റ് വിട്ടാലും അറിയാം, ഞാൻ വാസ്തവത്തിൽ എന്റെ വകയിൽ ആയത്തോതിയതായിരുന്നില്ല, മറിച്ച് ഇബ്നു തൈമിയയുടെ ആയുധത്തുൻ ജലീലത്തുൻ ഫിത്തവസ്സുലി വൽ വസീല എന്ന മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായി അവര് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയയുടെ ഗ്രന്ഥത്തിൽ നിന്ന് നോക്കി വായിച്ചതായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ആ ആയത്തിന്റെ തുടക്കത്തിൽ വഖാല തആല എന്ന് ഞാൻ ഓതി കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കേൾക്കാവുന്നതാണ്. ഖുർആനിൽ വഖാല തആല എന്നുണ്ടാവില്ല, അയാളെ ഉദ്ധരണി നോക്കി വായിച്ചതാ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ആയത്ത് കൊടുത്തപ്പോൾ അവിടെ വൽ അർളി എന്ന് അദ്ദേഹത്തിന്റെ കിതാബിൽ വന്നതാ, അത് നോക്കി വായിച്ചതാണ് ഞാൻ. ഞാൻ മുസ്ഹബ് നോക്കി ഓതിയതല്ല. വഖാല തആല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാചകം ഉദ്ധരണി ഞാൻ എടുത്ത് വായിച്ചപ്പോൾ അയുള്ളത് പോലെയല്ലാതെ എന്റെ വകയിൽ കൂട്ടാനും കുറക്കാനും കഴിയില്ലല്ലോ. പിന്നെ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വല്ലറി കൂട്ടിച്ചേർത്തോ ഇല്ലേന്ന് ഞാൻ പരിശോധിച്ചിരുന്നില്ല. അത് ഈ മൗലവിക്ക് തന്നെയാണല്ലോ അത് നല്ലത് പരിശോധന, കാരണം അവർക്ക് എന്തായാലും അമ്മാനോയെ പറ്റി വിശ്വാസമില്ലല്ലോ. അപ്പൊ ഇബ്നു തൈമിയയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ എടുത്തുദ്ധരിച്ച വാചകത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുള്ളത് അങ്ങനെ തന്നെ അങ്ങ് വന്നതാണ്. ഞാൻ ഖുർആൻ നോക്കിയിട്ട് കൂട്ടിച്ചേർത്തതല്ല. അതുകൊണ്ട് മൗലവിമാരെല്ലാവരും കൂടി യോഗം ചേർന്ന് ഒരു പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ഇബ്നു തൈമിയന്റെ മഖബറ പോയിട്ട് പറയണം ഇക്കാര്യം. എന്നോടല്ല പറയേണ്ടത്, ഇബ്നു തൈമിയന്റെ ഖബറിന്റെ അടുക്കെ പോയിട്ട് പറയാം, നിങ്ങൾ വല്ലറി കൂട്ടിച്ചേർത്ത് എന്ന് പറയാം. അത് പേരോട് ഇങ്ങനെ ഞങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഞങ്ങൾ എന്നത് പറഞ്ഞു കുടുങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞേക്ക കേട്ടോ, ഞാനല്ല അതിന്റെ ഉത്തരവാദി. ഇനി അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൽ അങ്ങനെ ഉള്ളത് കാണിച്ചു തരാൻ ഞാൻ ഏത് കാലത്തും സന്നദ്ധനാണ്. സഹോദരങ്ങളെ, ഇത് പയ്യന്നൂർ വെച്ചുകൊണ്ട് പറഞ്ഞതാ, ഏത് കാലത്തും ഞാൻ സന്നദ്ധനാണ്. ഇതിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അല്ല സഹോദര, അള്ളാന്റെ ഖുർആനിൽ ഒരു സ്ഥലത്ത് തെറ്റ് വന്നു, ആ തെറ്റ് വന്നത് നിങ്ങൾ തെറ്റായി ഉദ്ധരിച്ചു, അല്ലെങ്കിൽ ആ ഉദ്ധരണി ഇബ്നു തൈമിയയുടെ കിതാബിലുള്ളതാണെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ സ്വാഭാവികമായും അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, നിങ്ങൾ തെളിയിക്കാന്ന് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുഴുവൻ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അത് മുഴുവൻ വിൽക്കുന്ന ആളല്ലേ, നിങ്ങളൊരു പണി ചെയ്യണം. ഇബ്നു തൈമിയയുടെ ആ കിതാബിൽ വന്ന ഉദ്ധരണി അസ്സമാവാത്ത് വൽ അർളു എന്ന് ഖുർആനിൽ നിന്ന് തെറ്റായി വന്നു ഇബ്നു തൈമിയയുടെ കിതാബിൽ എന്ന് നിങ്ങൾ പറഞ്ഞ ആ ഉദ്ധരണി, ആ ഉദ്ധരണി ഒന്ന് ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടു. ഇന്നുവരെ അദ്ദേഹം അത് ചെയ്തിട്ടില്ല, തയ്യാറായിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ തെറ്റായിട്ട് വന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് എടുത്തുദ്ധരിച്ച ഒരു ആയത്തൊരു കിതാബിൽ തെറ്റായി വന്നു, ആ തെറ്റായി വന്ന കിതാബ് ഇനി ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഖുർആനിൽ ഉള്ള ആയത്താണത്, അതാ കിതാബിൽ തെറ്റായി ഉദ്ധരിച്ചു എന്നതുകൊണ്ട് തന്നെ ആ കിതാബ് വായിക്കുന്ന ആളുകൾ മുഴുവൻ അത് തെറ്റായി വായിക്കാതിരിക്കാൻ ഇന്ന കിതാബിൽ ഇന്നതുപോലെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരങ്ങളെ, നിങ്ങളാരും ആ തെറ്റ് ആവർത്തിക്കരുത്. അവിടെ വല്ലർന്നു എന്നില്ല, നേരെ മറിച്ചോ കമ്മിം മലക്കും ഫിസ്സമാവാത്തിനേയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പേരോടിനുണ്ട് എന്ന് ഞാൻ പേരോടിനോട് ആവശ്യപ്പെടുക മാത്രമല്ല, ആ സമയത്ത് കായിദത്തുൻ ജലീല എന്ന് പറയുന്ന ആ കിതാബ്, ഇതാണ് ആ കിതാബ് കായിദത്തുൻ ജലീല ഫിത്തവസ്സുലി വൽ വസീല എന്ന് പറയുന്ന ഇബ്നു തൈമിയയുടെ കിതാബ്. ആ കിതാബ് കൈവശമുള്ള ആളുകളോടൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങളുടെ കായിദത്തുൻ ജലീലയിൽ എന്താണ് അവിടെയുള്ളത്? മലക്കും ഫിസ്സമാവാത്തി എന്നതല്ലാതെ വല്ലർന്നു എന്നുണ്ടോ എന്ന് കായിദത്തിൻ ജലീലെ ഉള്ള മുഴുവൻ ആളുകളോട് നമ്മൾ വിളിച്ചു ചോദിച്ചു. ആ സമയത്ത് അവരൊക്കെ പറഞ്ഞു അവരുടെ ഒന്നും കിതാബിലില്ല. പിന്നെ ഈ വസ്സമാവാത്തി വല്ലർന്നു എന്ന് വന്നത് പേരോടിന്റെ കയ്യിലുള്ള കിതാബിൽ മാത്രമാണ്. ഞങ്ങളുടെ കയ്യിലുള്ള ഇബ്നു തൈമിയയുടെ കിതാബിലൊന്നും തന്നെ വസ്സമാവാത്ത് വക്കമ്മിം മലക്കും ഫിസ്സമാവാത്തി വൽ അർളു എന്നില്ല, ഫിസ്സമാവാത്തിനേയുള്ളൂ. വല്ലർന്നില്ല, പേരോടിന്റെ കയ്യിലുള്ള കിതാബിൽ മാത്രമാണ് എന്തുള്ളത്? വല്ലർന്നു എന്നുള്ളത്. അങ്ങനെ ആ രൂപത്തിൽ എന്റെ കയ്യിൽ ആ കിതാബുണ്ട്, ഞാനത് തെളിയിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് ഇന്ന് വരെ തെളിയിക്കാൻ അദ്ദേഹം സന്മനസ് കാണിച്ചിട്ടില്ല എന്ന് സഹോദരങ്ങൾ അറിയണം.
എന്നിട്ട് വീണ്ടും വന്നിട്ട് പഴയപടി തന്നെ ആവർത്തിച്ചാൽ സ്വാഭാവികമായി നമുക്ക് വിഷമമുണ്ടാകും. കാര്യം എന്താണ്? ഒരു സ്ഥലത്ത് കാര്യം പറഞ്ഞു, അത് വിശദീകരണം നൽകി, അതിന് മറുപടി പറഞ്ഞു, മറുപടി പറഞ്ഞതിന് ശേഷം വീണ്ടും പഴയ ആരോപണം ഉന്നയിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മാന്യതയ്ക്ക് യോജിച്ചതല്ല, അത് മാന്യതയ്ക്ക് യോജിച്ചതല്ല. നേരെ മറിച്ച് ആ പേരോടിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നുത്തൈമിയുടെ കിതാബിൽ അത് തെറ്റാണ് എങ്കിൽ, തെറ്റായിട്ട് ഖുർആനിൽ ആയിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കണം, അത് നിങ്ങൾ മാലോകരെ അറിയിക്കണമെന്ന് വളരെ പച്ചയായി ഞങ്ങൾ സ്നേഹബുദ്ധിയാ പറഞ്ഞിട്ടും ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല, നമ്മളത് വലിയ കാര്യവുമാക്കിയിരുന്നില്ല. എന്നാൽ പേരോട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ആരോപണമാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കിതാബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉരുളാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പേരോട് ആണ് കുഴിയിൽ വീണത്. ഇനി അത് മാത്രമല്ല, രണ്ടാമതായി ഒന്നാമത്തെ എന്റെ ഖണ്ഡന പ്രസംഗം പയ്യന്നൂര് വെച്ചുകൊണ്ടുള്ള പേരോടിനോടുള്ള ഖണ്ഡന പ്രസംഗത്തിൽ ഞാൻ പേരോടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു, മരിച്ചു കിടക്കുന്ന കബറിസ്ഥാനിൽ കിടക്കുന്ന കബറാളികൾ നോക്കിയിട്ടല്ല വെല്ലുവിളിച്ചത്, നേരെ മറിച്ച് പയ്യന്നൂരുള്ള നിഷ്പക്ഷമതികളായ ആ നാട്ടിലുള്ള പേരോടിനെ കൊണ്ടുവരുന്ന പേരോടുമായി ബന്ധമുള്ള ആളുകളോട് മാന്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, അല്ല പേരോട് ഖുർആനിന്നൊരു ആയത്തോതി, ആ ആയത്തല്ലാന്റെ ഖുർആനിലില്ല, അള്ളാന്റെ ഖുർആനിലില്ലാത്തൊരായത്ത് പേരോടി ദാ പയ്യന്നൂർ ഓതിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പേരോട് ഓതിയതുപോലുള്ളൊരായത്ത് അള്ളാന്റെ ഖുർആനിൽ നിന്ന് കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ പേരോടെ ഈ പണി ഞാൻ അവസാനിപ്പിക്കാം എന്ന് ഞാൻ പയ്യന്നൂർ വെച്ചുകൊണ്ട് വെല്ലുവിളിച്ചു. ആ സമയത്ത് പേരോട് ആ അതിനും മറുപടി പറയാൻ വന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആ പറഞ്ഞ കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് അന്ന് പേരോട് ഓതിയ ഖുർആനില്ലാത്ത ആയത്ത് അത് നിങ്ങൾ കേൾക്കുക. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അതേ അതേ ലിമൻ ഷഹിദൽ ഹഖ്ഖ ഇല്ലാ മൻ ഷഹിദൽ ഹഖ്ഖ വഖാല സവാബ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഹഖായ കലിമത്ത് അതിന് സാക്ഷ്യം വഹിച്ചവനാരോ? ഇല്ലാ മൻ ഷഹിദൽ ഹഖ്ഖ വഖാല സവാബ വഖാല തആല എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പേരോടോതി ആയത്താണെന്ത്? ഇല്ലാ മൻ ഷഹിദൽ ഹഖ്ഖ വഖാല സവാബ എന്ന ഒരു ആയത്ത്. ഈ ആയത്ത് ഉള്ളാന്റെ ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ പറഞ്ഞു, തെളിയിച്ചാൽ ഈ പണി അവസാനിപ്പിക്കുമെന്ന് പേരോടിനോട് അന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് പേരോട് വന്നു അതിന് മറുപടിയായിട്ട്. മറുപടിയായി വന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒറ്റക്കല്ല കൂട്ടത്തിൽ വേറെയും കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുമായി മറുപടി വന്നിട്ട് മറുപടിക്ക് വന്നിട്ട് പറഞ്ഞ വർത്താനം, ആ വർത്താനം നിങ്ങൾ കേൾക്കുക. ഞാൻ ഖുർആനിലെ ആയത്ത് ആദ്യം മുതൽ അവസാനം വരെ ഓതുന്നതിന് പകരം പ്രസംഗത്തിന്റെ അവസാനത്തിൽ തെളിവുകളുടെ കൊട്ടകൾ ഇങ്ങനെ എടുത്തു പറയുക എന്ന നിലക്ക് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി, സൂചനയ്ക്ക് വേണ്ടി രണ്ട് ആയത്തുകളിൽ നിന്നുള്ള ഓരോ വാചകങ്ങൾ ഞാൻ എടുത്തുദ്ധരിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് വലാ യംലിക്കുല്ലദീന യദഊന മിൻ ദൂനിഹി ശഫാഅത്ത ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ്. ഈ ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖിന്റെ ആയത്തിന്റെ തുടക്കം മുതൽ ഓതി അവസാനം വരെ ഓതുന്നതിന് പകരം ഒരു സൂചനയ്ക്ക് വേണ്ടി ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് എന്നത് മാത്രം എടുത്ത് ഉദ്ധരിക്കുമ്പോ ബിൽ ഹഖ് എന്നുള്ള സ്ഥലത്ത് എന്റെ വാക്കിൽ ബാ വിട്ടുപോയി. ഏത് ഒരാളും സംസാരിക്കുമ്പോൾ ചിലപ്പോ ഒരു അക്ഷരം കപ്പറിപ്പുറം വിട്ടുപോകുമല്ലോ, അപ്പൊ ബിൽ ഹഖ് ഇതിലുള്ള ബാ വിട്ടുപോയി. അതുകൊണ്ട് ഒരു ചുക്കും വരാനില്ല, വിഷയത്തിലൊന്നും വരാനില്ല, അതുകൊണ്ടൊന്നും ഇവിടെ പുതിയ സമർത്ഥിക്കാനുമില്ല. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യുന്ന ആളുകൾ ഹഖ് കൊണ്ട് സാക്ഷ്യം വഹിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള വിശ്വസിക്കുന്ന ആളുകളും ആ വിശ്വസിക്കുന്നവർക്കുമാണ് ശഫാഅത്ത് കിട്ടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള വിശ്വസിക്കാത്ത അബൂ ജഹലിന് ശഫാഅത്ത് കിട്ടില്ല, മറിച്ച് വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കാണ് ശഫാഅത്ത് കിട്ടുന്നത്. ഇത് പറയുന്ന സ്ഥലത്ത് ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് എന്ന സ്ഥലത്ത് ഒരു ബാ എന്റെ വാക്കിൽ അങ്ങ് വിട്ടുപോയി. ഞാൻ മഅസൂമായ നബിയൊന്നല്ലോ, ഇനി നബി തന്നെയാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഖുർആൻ ഓതുന്ന സമയത്ത് സുബ്ഹി നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്ന സമയത്ത് അലിഫ് ലാം മീം ഗുലിബത്തുർ റൂം എന്ന സൂറത്താണ് ഓതിയതെന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഓതുന്ന സമയത്ത് ഇൽതബസ അലൈഹി ഖുർആൻ, ഖുർആനിൽ അപ്പുറവും ഇപ്പുറവുമായി പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓത്ത്. ആ ഓത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഖുർആനിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ കാരണം നിങ്ങളുടെ സദസ്സിൽ എന്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി നിന്നവരിൽ ശരിക്കും ഒതു എടുക്കാത്ത ഏതോ കക്ഷിയുണ്ട്, ഒതു ശരിക്കെടുക്കാത്ത ഏതോ ഒരു കക്ഷിയുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് മിസ്കാത്തിൽ ഈ ഹദീസ് കാണാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പിടിയിലായി എന്ന് പറയോ മൗലൈമാര്? ഇൽതബസ അലൈഹിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന സമയത്ത് സദസ്സിൽ, ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സദസ്സിൽ ഏതോ മുജാഹിദ് ഉണ്ടാവുമെന്ന്, അതുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്.
അതുകൊണ്ട് ഒരു ബിൽഹട്ട് എന്ന സ്ഥലത്ത് ഒരു ബായ് അപ്പുറത്തുപുറത്തായി പോയി. അത് സാധാരണയല്ലേ. ഇതിന്റെ പേരിൽ ആ കാര്യമായ വിഷയം പറഞ്ഞു. പിന്നൊന്നെന്താണ്, ഞാൻ മറ്റൊരായത്തിൽ പറഞ്ഞ ഒരു വാചകം കൂടി ഒന്നായിട്ടങ്ങ് പറഞ്ഞിരുന്നു. യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫ്ഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സവാബാ. അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകളും മഹാന്മാരും ഒക്കെ ഒരുമിച്ച് കൂടിയാൽ ആരും മിണ്ടുന്നില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, റഹ്മാനായ അള്ളാഹു അനുമതി കൊടുക്കുന്നവരല്ലാതെ മിണ്ടുന്നില്ല. വഖാല സവാബാ, ആ അള്ളാഹു അനുമതി കൊടുക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊന്നുകൂടി വെളിവാകാൻ വേണ്ടി ഖുർആൻ പറഞ്ഞു വഖാല സവാബാ, സത്യം പറഞ്ഞ ആള്. ഈ വഖാല സവാബാ എന്നത് മാത്രം ഞാൻ ആയത്തിൽ നിന്ന് എടുത്ത് അവിടെ പറഞ്ഞു. അങ്ങനെ ഇല്ലാമൻ ഷഹീദ ബിൽ ഹഖ് എന്ന് ഒരായത്തിന്റെ ഒരു ഭാഗവും വഖാല സവാബാ എന്ന മറ്റൊരായത്തിന്റെ ഒരു ഭാഗവും തെളിവിനാവശ്യമായ ഭാഗം മാത്രം ഞാൻ എടുത്തുദ്ധരിച്ചാണ്. ഇവരെന്ത് മനസ്സിലാക്കി ഇങ്ങനെ ഒരു പുതിയ ആയത്ത് ഉണ്ടാക്കിയതാ? മനസ്സിലാക്കിയിട്ടല്ല, അങ്ങനെ കുതന്ത്രം പ്രയോഗിക്കുകയാണ്. കാരണം പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പ് വേണമല്ലോ. അതിന് പേരോട് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു കുതന്ത്രം പ്രയോഗിച്ചതാണ്. ഇത് സൂറത്ത് നബഇൽ 28-ാമത്തെ ആയത്ത് ആർക്ക് നോക്കിയാലും കാണാം. വഖാല സവാബാ എന്ന് ഖുർആനിൽ ഇല്ലാത്തത് ഞാൻ കൂട്ടിയതല്ല, അത് ഖുർആനിൽ ഉള്ളത് തന്നെയാണ്. അതുപോലെ ഇല്ലാമൻ ഷഹീദ ബിൽ ഹഖ് എന്നുള്ള ഖുർആനിൽ ഉള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞ ആശയം വളരെ കൃത്യവും കറക്റ്റുമാണ്. ആ പറഞ്ഞ ആശയത്തിലൊന്നും ഒരു തകരാറും ഇല്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതുന്ന രംഗം, ആ രംഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഏതൊരു മനുഷ്യനും തെറ്റുകൾ സംഭവിക്കാം, തെറ്റ് സംഭവിച്ചതാണ് എങ്കിൽ തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും അതിന്റെ പേരിൽ കുടുങ്ങുകയില്ല. എന്നാൽ സ്വാഭാവികമായും വന്ന ആ തെറ്റ് അത് തെറ്റാണ് എന്ന് സമ്മതിക്കാനുള്ള ആ ഒരു മനസ്ഥിതി പോലും പേരോട് കാണിക്കുന്നില്ല. നേരെ മറിച്ച് അള്ളാഹിന്റെ ഖുർആൻ വികൃതമാക്കി കാണിക്കുക. അതെങ്ങനെ? പേരോടോതിയ ഒരായത്തുണ്ട്, ആ ആയത്ത് അള്ളാഹിന്റെ ഖുർആനിൽ നിന്ന് എടുക്കാൻ പറ്റും. എങ്ങനെ എടുക്കാൻ പറ്റും? ഖുർആനിൽ നിന്ന് ഒരായത്ത് ഒരു ഭാഗത്ത് എടുക്കണം. ആ ഖുർആനിലെ ഒരു ഭാഗത്തുള്ള ഭാഗം ഇല്ലാമൻ ഷഹീദ ബിൽ ഇല്ലാമൻ ഷഹീദ ബിൽ ഹഖ് എന്നാണ്. അങ്ങനെ ഇല്ലാമൻ ഷഹീദ ബിൽ ഹഖ് എന്ന് ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞ ഒരു ആയത്ത്, പിന്നെ വേറൊരു ആയത്തിൽ വേറൊരു സൂറത്തിൽ വേറൊരു ആയത്തിൽ വഖാല സവാബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ വഖാല സവാബാന്ന് വേറൊരു സൂറത്തിൽ വേറൊരു ആയത്തിൽ പറഞ്ഞത് അതും കൂട്ടി വെച്ചിട്ട് അത് രണ്ടിന്റെയും നടുക്കുള്ള ബി അങ്ങ് കളഞ്ഞാൽ ഞാൻ ഓതിയ ആയത്തായി, ഒരു കുഴപ്പവും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് പേരോട് തന്നെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആരോടാണ് ഇവർ പ്രസംഗിക്കുന്നത്, ആരെയാണ് ഇവർ ഉപദേശിക്കുന്നത്, ആരെയാണ് ഇവർ നന്നാക്കുന്നത്, ആരെയാണ് ഇവർ ഭത്സിക്കുന്നത്, ആരെയാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. അള്ളാന്റെ ഖുർആനിൽ കാണിക്കുന്ന കൃത്രിമം, അള്ളാന്റെ ആയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള അധികാരം ആര് തന്നു നിങ്ങൾക്ക്? അള്ളാഹ് ഒരിടത്ത് പറഞ്ഞത് അത് വേറൊരിടത്ത് പറഞ്ഞതുമായി കൂട്ടിച്ചേർക്കാനുള്ള അധികാരം ആരാണ് നിങ്ങൾക്ക് തന്നത്? അള്ളാഹന്റെ ഖുർആനിൽ കൃത്രിമം കാണിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആര് തന്നു? എന്നിട്ട് അദ്ദേഹം തന്നെ പറയാ, ഞാനത് ബോധപൂർവം ചെയ്തതാണ്, എന്റെ തെളിവിനാവശ്യമുള്ളത് രണ്ടും കൂടെ ചേർത്ത് വെച്ചതാണ്. അങ്ങനെ ഓരോരുത്തർക്ക് തെളിവിനാവശ്യമുള്ളതൊക്കെ ചേർത്ത് വെച്ചാൽ എന്തൊക്കെ കിട്ടും? ഒരുപാട് ഉദാഹരണമുണ്ട്, ഒരുപാട് ഉദാഹരണം. കള്ളു കുടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അതിനെ ന്യായീകരിക്കുക ഈ പറഞ്ഞ കോലത്തില്, ലേ ചേർത്ത് വെച്ചാ മതി. രണ്ട് ഭാഗത്ത് പറഞ്ഞത്, അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും ചേർത്ത് വെച്ചിട്ട് കള്ളുകുടിയെ ന്യായീകരിക്കാം, പലിശയെ ന്യായീകരിക്കാം, വ്യഭിചാരത്തെ ന്യായീകരിക്കാം. ഉദാഹരണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ പറയാനുള്ള ധൈര്യമില്ല, പറയാൻ പാടില്ല. ഉദാഹരണമായിട്ട് പോലും അങ്ങനെ ഖുർആനിന്റെ ആയത്തുകളെ ചേർത്ത് വെക്കാൻ അങ്ങനും ഇങ്ങനും എടുത്തു മാറ്റാനുള്ള അധികാരം നമുക്കില്ല. എന്നിട്ട് ഈ രൂപത്തിൽ വളരെ ശക്തമായി ഞങ്ങൾ പയ്യന്നൂർ വെച്ചുകൊണ്ട് പേരുടെ